Hi all, in this video, we will discuss the Lacey's theory. Previously, we have studied the design of irrigation channels, silt theory, and Kennedy's theorem. Now, we will learn the two theories. That is, Kennedy's drawback overcome the theory of Lacey's theory. What is Lacey's theorem? But firstly, let us see Kennedy's drawback, major drawback of Kennedy's theorem. Now, Kennedy's theorem. നമുക്കറിയാം അവിടെ ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു കനാൽ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഒരു ട്രപ്പീസോഡൽ കനാൽ ആണെന്ന് അറിയാം അല്ലേ അപ്പോൾ ആ ട്രപ്പീസോഡൽ കനാലിൽ നമ്മൾ സിൽറ്റ് എങ്ങനെയാണ് എൻ സസ്പെൻഷൻ ഫോമിൽ കിടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ അവിടെ ക്രിട്ടിക്കൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു എന്താണ് സോറി ക്രിട്ടിക്കൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ അവിടെ ആസ് പെർ കെന്നഡീസ് തിയറം പറഞ്ഞിട്ടുണ്ടായിരുന്നു 0.55 into d raised to 0.64, right? That initial equation. That is velocity completely in terms of depth of the channel. Then, the vertical eddy currents, it completely depends upon the depth of the channel or it occurs by the friction between the bed and the water. That is the Kennedy's theorem. It has no relationship between the slopes. സ്ലോപ്പ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല ആകെ ഈ ബെഡും വാട്ടറും തമ്മിലുള്ള റിയാക്ഷൻ അതായത് ഡെപ്ത് ഓഫ് വാട്ടറിനെ കംപ്ലീറ്റ്ലി ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത് ഇതൊരു മേജർ ഡ്രോബാക്ക് ആണ് കെന്നഡീസിന്റെ ആ ഡ്രോബാക്സ് ഓവർകം ചെയ്യുന്ന രീതിയിലാണ് ലേസീസിന്റെ ഫസ്റ്റ് ഫൈൻഡിങ് അതായത് ഹിയർ ദ എഡി കറന്റ് ഈസ് കൺട്രോൾഡ് നോട്ട് ഓൺലി ബൈ ദി ബെഡ് ബട്ട് ഓൾസോ ബൈ ദി സൈഡ്സും കൺട്രോൾ ചെയ്യും സോ കംപ്ലീറ്റ്ലി ഈ ഒരു പോർഷൻ കംപ്ലീറ്റ്ലി നമ്മുടെ എഡി കറന്റ് ഫോർമേഷന് കൺട്രോൾ ചെയ്യും അല്ലെങ്കിൽ അത് ദറ്റ് വിൽ അഫക്ട് ദ ഫോർമേഷൻ ഓഫ് എഡി കറന്റ്സ് അതിൻ്റെ ചേഞ്ചസിനടക്കം എന്നുള്ള രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് ആയിരിക്കും എഡീസിൽ ഉണ്ടാവുക ഓക്കെ അപ്പോൾ ആ രീതിയിൽ ഈ ഈ കംപ്ലീറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ വോട്ട് വിൽ ബി ഇറ്റ് വെറ്റഡ് പെരിമീറ്റർ അതായത് ഹിയർ വെർട്ടിക്കൽ എഡി കറന്റ്സ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി വെറ്റഡ് പെരിമീറ്റർ ഓഫ് ദി ചാനൽ സെക്ഷൻ So according to Lacey, the silt will be kept in suspension. Silt will be kept in suspension by vertical component of eddies, right? Generated at all points of forces normal to wetted perimeter. ഇതാണ് ഫസ്റ്റ് പോയിന്റിംഗ് ഓഫ് ലേസി സോ ദ സിൽറ്റ് വിൽ ബി കെപ്റ്റ് ഇൻ സസ്പെൻഷൻ ബൈ വെർട്ടിക്കൽ കമ്പോണൻസ് ഓഫ് എഡീസ് ജനറേറ്റഡ് അറ്റ് ഓൾ പോയിന്റ്സ് ഓഫ് ഫോഴ്സസ് നോർമൽ ടു ദി വെറ്റഡ് പെരിമീറ്റർ സോ നമ്മുടെ കെന്നഡീസിന്റെ ഫസ്റ്റ് ഡ്രോബാക്ക് ഓവർകം ചെയ്തിട്ടാണ് ലേസീസ് തിയറി വന്നിരിക്കുന്നത് രണ്ടാമത് നമുക്കവിടെ വെലോസിറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് വെലോസിറ്റി ഈസ് നോൺ സ്കൗറിംഗ് നോൺ സിൽറ്റിംഗ് വെലോസിറ്റി റൈറ്റ് നോൺ സ്കൗറിംഗ് നോൺ സിൽറ്റിംഗ് വെലോസിറ്റി അല്ലേ അപ്പൊ ഇങ്ങനെ ഒരു നോൺ സ്കൗറിംഗ് നോൺ നോൺ സിൽറ്റിംഗ് വെലോസിറ്റി ഫോളോ ചെയ്യുന്ന ഒരു പാത്തന അല്ലെങ്കിൽ ഒരു ചാനലിനെ റെജീം ചാനൽസ് എന്ന് പറയും ആസ് പെർ കെന്നഡീസ് തിയറം ഇറ്റ് ഈസ് നോൺ ആസ് റെജീം ചാനൽ സോ അങ്ങനെയുള്ള ഒരു റെജീം ചാനലിലാണ് നമ്മൾ കെന്നഡീസ് തിയറി കംപ്ലീറ്റ്ലി പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആസ് പെർ ലേസീസ് തിയറി ഓൾ ദോസ് ചാനൽ വിത്ത് വിച്ച് ഹാസ് നോൺ സ്കവറിംഗ് നോൺ സിൽറ്റിംഗ് വെലോസിറ്റി ഈസ് നോട്ട് എ റെജീം ചാനൽ ഓൾ ദോസ് ചാനൽ വിത്ത് non-scouring, non-silting velocity is not a regime channel. Regime channel ആണെങ്കിൽ പ്രത്യേകം കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട് അത്തരം കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ലൈസീസ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെജീം ചാനലിനെ മൂന്നിൽ കൂടുതൽ ടൈപ്സിലേക്ക്
ക്ലാസിഫൈ ചെയ്യും. അപ്പൊ ഓരോ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ലേസീസ് പ്രത്യേകം പറഞ്ഞ ദിസ് റെജീം Lacey's theorem is not applicable, even though the velocity may be non-scouring, non-silting velocity. Velocity non-scouring, non-silting ayathu kondu theorem apply cheyan pattilla. It has to satisfy some other conditions also. Appo atharathilulla channelsil mathrame ee Lacey's theorem follow cheyan pattuvennu pratheekam eduthu parnittundu. Atharathil ella channelsilum idu ingane parayan kaaranam vachchunnal Kennedy's theorem base cheedittu ഓരോ ഡിസൈനിൽ പോയപ്പോഴേക്കും സ്റ്റിൽ ദേർ വർ ഫെയിലിയേഴ്സ്. അത്തരം ഫെയിലിയേഴ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ലേസീസ് തിയറം സ്പെസിഫിക്കലി ഫോർ ഉള്ളി ദിസ് പർട്ടിക്കുലർ കാറ്റഗറി ഓഫ് കനാൽസ് ദ തിയറം വിൽ ബി അപ്ലിക്കബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ദ സിൽറ്റിംഗ് ആൻഡ് സ്കവറിംഗ് വുഡ് വർക്ക്. അത്തരത്തിലുള്ള ഒരു ചാനൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെജീംസിന് മൂന്ന് സ്പെസിഫിക് ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് വി വിൽ സീ വാട്ട് ആർ ദോസ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു തരമുണ്ട്. മൂന്നാമത് എന്ന് പറഞ്ഞിരിക്കുന്നത് കെന്നഡീസിന്റെ ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോനെ കുറിച്ചാണ്. ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ ആയ എമ്മിനെ കുറിച്ചാണ്. അതായത് ഈ എം അദ്ദേഹത്തിന്റെ ഇക്വേഷനിൽ എങ്ങനെയാണ് ഈ എമ്മിന്റെ വാല്യൂസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ വാല്യൂസ് എവിടെ നിന്നാണ്, എന്ത് ഇക്വേഷൻ വെച്ചിട്ടാണ്, എന്ത് ഐഡിയന്റെ ബിഹൈൻഡിലാണ് ഈ ഓരോ വാല്യൂസ് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് പ്രത്യേകം പറഞ്ഞിട്ടില്ല. സോ ഹി ഹാസ് ഗിവൺ നോ ഐഡിയ അബൌട്ട് ദ ഗ്രേഡ് ഓഫ് സിൽറ്റ് ഓവർ ദർ. ഓരോ ടൈപ്പ് ഓഫ് സോയിലിനനുസരിച്ച് ഇതാണ് എം വാല്യൂ എന്നല്ലാതെ അത് എങ്ങനെയാണ് എം വാല്യൂയിലേക്ക് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല. സോ ദാറ്റ് ഈസ് എ മേജർ ഡ്രോബാക്ക് ഓഫ് കെന്നഡി. ആ ഒരു ഡ്രോബാക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ലേസി എന്താ ചെയ്യുന്നത്, ഹി ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് സിൽറ്റ് ഫാക്ടർ. സിൽറ്റ് ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സിൽറ്റ് ഫാക്ടർ എഫ്. എന്നിട്ട് ഇദ്ദേഹം ഇതിനെ ഇക്വേഷനും കൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, വിച്ച് വിൽ റിലേറ്റ് വിത്ത് ദ പാർട്ടിക്കിൾ സൈസ്. പാർട്ടിക്കിൾ സൈസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇക്വേഷനും കൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിൽറ്റ് ഗ്രേഡും ആയിട്ട് കറക്റ്റ് കോറിലേറ്റ് ചെയ്യുന്ന രീതിയിൽ, സിൽറ്റ് ഗ്രേഡിന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ അദ്ദേഹം ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ ദീസ് ആർ ദ മേജർ ത്രീ ഫൈൻഡിങ്സ് ഓഫ് ലേസി ഓർ വിച്ച് ഓവർകം ദ ഡ്രോബാക്സ് ഓഫ് ദ കെന്നഡീസ് തിയറം. ഒന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ഓൺലി ദ ഡെപ്ത്, ദ സൈഡ് ഓൾസോ അഫക്ട്സ് ദി ഫ്ലോ ഓഫ് എ കനാൽ. സോ ദ വെറ്റഡ് പെരിമീറ്റർ ഹാസ് മച്ച് ഇൻഫ്ലുവൻസ് ഓൺ ദി വെലോസിറ്റി ഓഫ് എ കനാൽ. അപ്പൊ വെറ്റഡ് പെരിമീറ്ററിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഫൈൻഡിങ്. സോ ഹി കൺക്ലൂഡഡ് ദാറ്റ് ദ സിൽറ്റ് വിൽ ബി കെപ്റ്റ് ഇൻ സസ്പെൻഷൻ ബൈ ഓൾ വെർട്ടിക്കൽ കമ്പോണൻസ് നോർമൽ ടു ദി വെറ്റഡ് പെരിമീറ്റർ. അപ്പൊ ബെഡ് മാത്രം എല്ലാ സൈഡ് സ്ലോപ്പും എല്ലാ പോർഷനിലുള്ള പോയിന്റ് ഓഫ് ഫോഴ്സസ് എന്ത് ചെയ്യും, ഈ വെഡ്ഡീസിനെ സസ്പെൻഷൻ ഫോമിലേക്ക് വെക്കും. രണ്ടാമത്തത് നോൺ സ്കോറിംഗ് നോൺ സിൽറ്റിംഗ് വെലോസിറ്റി വിൽ നോട്ട് ഇറ്റ് സെൽഫ് റെപ്രസെന്റ് എ റെജീം ചാനൽ. അത് ഉണ്ടെന്ന് വെച്ചിട്ട് അതൊരു റെജീം ചാനൽ ആവണമെന്നില്ല. നേരെ മറിച്ച് റെജീം ചാനൽ ആണെങ്കിൽ ഒബിയസ്ലി ഇറ്റ് വിൽ ബി നോൺ സ്കോറിംഗ് നോൺ സിൽറ്റിംഗ് വെലോസിറ്റി. പക്ഷേ എല്ലാ നോൺ സ്കോറിംഗ് നോൺ സിൽറ്റിംഗ് വെലോസിറ്റി കണ്ടീഷനുള്ള റെജീംസിന് നമ്മുടെ ലേസി തിയറിയം അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇറ്റ് ഹാസ് സ്പെഷ്യൽ അതർ കണ്ടീഷൻസ് ഓൾസോ ടു സാറ്റിസ്ഫൈ. മൂന്നാമത് ദ സിൽറ്റ് ഗ്രേഡ് ഹാസ് മോർ ഇമ്പോർട്ടൻസ് ഇൻ കമ്പാരിസൺ വിത്ത് വാട്ട് എവർ മെയ്ഡ് ബൈ കെന്നഡീസ് തിയറം ഓൺ ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ. ഞാൻ അപ്പോൾ അത് അതിന് സ്പെസിഫിക് ഇക്വേഷൻസ് കൊടുത്തിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട് പാർട്ടിക്കിൾ, ഹൗ എസിൽറ്റ് ഫാക്ടർ റിലേറ്റ്സ് വിത്ത് പാർട്ടിക്കിൾ സൈസ്. സോ ദീസ് ആർ ദ ബേസിക് ഫൈൻഡിങ്സ് ഓഫ് ലേസീസ് തിയറം. ഇനി നമുക്ക് ഓരോന്ന് ഡീറ്റെയിലേക്ക് പോവാം. അപ്പം ഏറ്റവും ആദ്യം നമുക്ക് പറയാനുള്ളത് റെജീം ചാനൽസിനെ കുറിച്ചാണ്. അപ്പം റെജീം ചാനൽ പറയുന്നതിന് മുന്നേ തന്നെ നമ്മൾ പലപ്പോഴും ഈ ഒരു കംപ്ലീറ്റ് ലേസി തിയറം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന രണ്ട് മൂന്ന് ടേംസ് ഉണ്ട്. അതിൽ ഏറ്റവും ഒന്നാമത്തെ ടേമാണ് ഇൻകൊഹിറൻറ്റ് അലൂവിയ. So let us see what is incoherent alluvia. Then nammala adhe pole use cheyyunna oru term aanu silt grade. Silt grade appo incoherent alluvium nammude ee regime channel-inte definition il polum incoherent alluvium aanu ആ മെറ്റീരിയൽ എങ്കിൽ മാത്രമേ ഈ റെജീം ചാനൽസ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. സോ വാട്ട് ഡസ് ദിസ് ടേം ഇൻകൊഹിറൻ്റ് അലൂവിയം മീൻസ്, വാട്ട് ഡസ് ദിസ് സിൽറ്റ് ഗ്രേഡ് മീൻസ്, വൺ മോർ ഇസ് ദെയർ, വാട്ട് ഡസ് ദിസ് സിൽറ്റ് ചാർജ് മീൻസ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു റെജീം ചാനൽ എന്താണെന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് സി വാട്ട് ഈസ് ഇൻകൊഹിറൻ്റ് അലൂവിയം. സോ ഇൻകൊഹിറൻ്റ് അലൂവിയം എന്ന് പറഞ്ഞാൽ a term in the name, it is incoherent, that is there will be no friction between the soil particles, there will be no bonding with the soil particles. For example, like materials like sand, small size gravels,
ഡിസോൾവ് ബിലോങ്സ് ടു ഇൻകൊഹിറന്റ് അലൂവിയൻ. അപ്പൊ ഇത്തരത്തിലുള്ള ലൂസ് ആയിട്ടുള്ള ഗ്രാനുലർ ഗ്രേഡഡ് മെറ്റീരിയൽ, ചെറിയ ഗ്രേവൽ പാർട്ടിക്കിൾസ്, സാൻഡ് പാർട്ടിക്കിൾസ്, അത്തരം മെറ്റീരിയൽസ് ഉള്ള കനാൽസ് അല്ലെങ്കിൽ അത്തരം മെറ്റീരിയൽസ് ഉള്ള സോയിലിനെയാണ് നമ്മൾ ഇൻകൊഹിറന്റ് അലൂവിയൻ എന്ന് പറയുന്നത്. സോ ദ മെയിൻ പ്രോപ്പർട്ടി ഓഫ് സച്ച് ടൈപ്പ് ഓഫ് സോയിൽ ഇസ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി സ്കൗർഡ് വിത്ത് ദ സെയിം ഈസിനസ് വിത്ത് വിച്ച് ഇറ്റ് ഈസ് ഡെപ്പോസിറ്റഡ്. എത്തരത്തിലാണോ അത് ഡെപ്പോസിഷൻ നടക്കുന്നത്, ആ പാർട്ടിക്കൽ ഡെപ്പോസിഷൻ നടക്കുന്നത്, അതേ വേഗതയിൽ തന്നെ എന്ത് ചെയ്യാം, ഇറ്റ് ക്യാൻ ബി സ്കൗർഡ് ബാക്ക്, അല്ലെങ്കിൽ സ്കൗർ ചെയ്ത് അതേ ബാക്ക് സ്പീഡിൽ തന്നെ ഇറ്റ് ക്യാൻ ബി ബാക്ക് ഡെപ്പോസിറ്റഡ് അഗെയിൻ. അങ്ങനെ നമുക്ക് ഡെപ്പോസിഷനും സ്കൗറിങ്ങും ഒരേ ഇന്റൻസിറ്റിയിൽ, ഒരേപോലെ, ഒരേ രീതിയിൽ, ഒരേ ഇന്റർവെലിൽ നടക്കുന്ന ടൈപ്പ് ഓഫ് സോയിലിനാണ് നമ്മൾ ഇൻകൊഹിറന്റ് അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സോയിലായിരിക്കും അലൂവിയൽ പ്ലെയിൻസിൽ ഉണ്ടാവുക. അത്തരത്തിലുള്ള പ്ലെയിൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തിയറിയാണ് എന്ത്, ലെസിസ് തിയറി. സോ ദിസ് തിയറി ഈസ് ആപ്ലിക്കബിൾ ടു ഇൻകൊഹിറന്റ് അലൂവിയ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് സിൽറ്റ് ചാർജ്. What do you mean by silt charge? Silt charge is the minimum transported load consistent with the full active bed. Minimum transported load ഇനാണ് നമ്മൾ എന്ത് പറയുന്നത്, സിൽറ്റ് ചാർജ്. ഇനി മൂന്നാമത്തത് എന്താണ്, സിൽറ്റ് ഗ്രേഡ്. സിൽറ്റ് ഗ്രേഡ്, സിൽറ്റ് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രഡേഷൻ ബിറ്റ്വീൻ സ്മോൾ ആൻഡ് ബിഗ് പാർട്ടിക്കിൾസ്. ഗ്രഡേഷൻ ബിറ്റ്വീൻ സ്മോൾ ആൻഡ് ബിഗ് പാർട്ടിക്കിൾസ്. അപ്പൊ ഈ സിൽറ്റ് ഗ്രേഡ് വെച്ചിട്ടാണ്, സിൽറ്റ് ഗ്രേഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, സിൽറ്റ് ഫാക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദ ഗ്രഡേഷൻ ബിറ്റ്വീൻ സ്മോൾ ആൻഡ് ബിഗ് പാർട്ടിക്കിൾസ്. അപ്പോൾ മൂന്ന് ടേംസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് റെജീം ചാനൽ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഫോർ എ ലേസിസ് തിയറി, റെജീം ചാനൽ ഈസ് എ സ്റ്റേബിൾ ചാനൽ ഇഫ് ഇറ്റ് ഫ്ലോസ് ഇൻ ഇൻകൊഹിറന്റ് അലൂവിയം സോയിൽ ഓഫ് ദ സെയിം ക്യാരക്ടർ, ഓഫ് ദി സെയിം ക്യാരക്ടർ as that transported and the silt grade and silt charge are all constant. എന്താണ് regime channel la manasilay nu cherikuna, it is a stable channel, flow occur ena engane illa oru soil la irikum, incoherent alluvial soil la irikum, avade enda irikum silt grade and silt charge will be always constant. Adinte flow ക്വാളിറ്റി, എമൗണ്ട് എല്ലാം നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പാത്ത് ഫോർമേഷൻ ആയിരിക്കും. ഇൻകൊഹിറന്റ് അലൂവിയം എങ്ങനെ ഇരിക്കുന്നു, ഹൗ മച്ച് ഇറ്റ് വീസ് ഹൗ ദ സെയിം എമൗണ്ട് വിൽ ബി ഡെപ്പോസിറ്റഡ്. അത്തരത്തിലുള്ള ഒരു ചാനലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെജീം ചാനൽ. ഇനി പറഞ്ഞു, പ്രത്യേകം എടുത്ത് പറഞ്ഞു, ഈ മൂന്ന് റെജീം ചാനൽസ് ഉണ്ട്. ഈ അല്ലെങ്കിൽ റെജീം ചാനൽ എന്ന് പറയുന്നത് എല്ലാ ചാനൽസും നമുക്ക് എന്താ, റെജീം ചാനൽസ് നമുക്ക് ലേസിസ് തിയറത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതായത് വെലോസിറ്റി, നോൺ സ്കോറിംഗ്, നോൺ സിൽറ്റിംഗ് മാത്രമായാൽ പോരാ, പിന്നെയും ചില കണ്ടീഷൻസ് ഉണ്ടെങ്കിലേ അതിനെ റെജീം ചാനൽ എന്ന് പറയുള്ളൂ ആസ് പെർ ലേസിസ് തിയറി. അപ്പൊ റെജീം ചാനൽസിന് അദ്ദേഹം മൂന്നിൽ കൂടുതൽ ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ആ മൂന്ന് ടൈപ്പ് ആയതുകൊണ്ട് ആ മൂന്ന് ടൈപ്പ് ഏതൊക്കെയാണെന്ന് പറയാം. എന്നിട്ട് അതിൽ ഏതൊക്കെ ടൈപ്പിലാണ് ലേസിസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇനീഷ്യൽ റെജീം. ഇനീഷ്യൽ റെജീം, അപ്പൊ എന്താണ് ഇനീഷ്യൽ റെജീം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സപ്പോസ് ഐ ടേക്ക് എ നാരോ ചാനൽ സെക്ഷൻ, ഒരു നാരോ ചാനൽ സെക്ഷൻ എടുക്കാം. ഓക്കെ, വളരെ ചെറിയൊരു സെക്ഷൻ എടുത്തിരിക്കുന്നു. കണ്ടീഷൻ ഈസ് സച്ച് ദാറ്റ് ദ സ്ലോപ്പ് ഈസ് ഫ്ലാറ്റ്. ഈ ചാനലിന്റെ സ്ലോപ്പ് ഫ്ലാറ്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചാനൽ, ചെറിയ ബെഡ് വിഡ്ത്ത് ഉള്ള ഒരു ചാനല്, സ്ലോപ്പ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ചാനലിൽ ഞാൻ വാട്ടർ കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ടു വാട്ടർ പാർട്ടിക്കിൾ? എനി ഹൗ വെൻ അവർ വാട്ടർ ഈസ് ദെയർ ഇൻ എ കനാൽ ഇറ്റ് വിൽ ട്രൈ ടു മൂവ് ഫോർവേഡ്. പക്ഷെ ഇതിന്റെ മൂവ്മെന്റ് വിൽ ഇറ്റ് ബി പ്രോപ്പർ വിത്ത് പ്രോപ്പർ വെലോസിറ്റി, ഹൈ വെലോസിറ്റി ആയിരിക്കുമോ? ഇല്ല, ദ വെലോസിറ്റി വിൽ ബി വെരി ലോ. അപ്പൊ ഇനീഷ്യൽ കണ്ടീഷനിൽ അത് ലോ വെലോസിറ്റി ആയിരിക്കും. അപ്പൊ ഗ്രാജുവലി വാട്ട് ഹാപ്പൻസ്, ഇങ്ങനെ ലോ വെലോസിറ്റി ആകുമ്പോഴേക്കും ഇറ്റ് സ്റ്റാർട്ട് ഡെപ്പോസിറ്റിംഗ് സിൽറ്റ്. അപ്പൊ അപ്പർ റീച്ചസ് ഓഫ് ദ കനാൽ, ആ കനാലിന്റെ തുടക്കത്തിൽ എന്ത് സംഭവിക്കും? ഇറ്റ് സ്റ്റാർട്ട്സ് ഡ്രോപ്പിംഗ് സിൽറ്റ് ഓവർ ദേർ. ഓക്കെ, അപ്പൊ ഇങ്ങനെ സിൽറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സിൽറ്റ് ഇവിടെ ഡെപ്പോസിഷൻ നടക്കും, പക്ഷെ സ്കൗറിംഗ് നടക്കില്ല, കാരണം വെലോസിറ്റി വളരെ കുറവാണ്. ഇങ്ങനെ ഡെപ്പോസിഷൻ നടന്ന് നടന്ന് കഴിയുമ്പോഴേക്കും ദെൻ എ ന്യൂ ബെഡ് വിൽ ബി ഫോംഡ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഈ സിൽറ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു പുതിയ ബെഡ് ഇങ്ങനെ വന്നിരാൻ തുടങ്ങും. അപ്പൊ ഇത്രയും പോർഷനിൽ സിൽറ്റ് എന്തായി കിടക്കും?
ഡെപ്പോസിഷൻ നടക്കുക. അപ്പൊ ഇപ്പൊ ഫ്ലാറ്റ് സ്ലോപ്പ് എന്നുള്ളത് എന്തായി? ചെറുതായിട്ട് സ്ലോപ്പ് മാറി അല്ലെ, സ്ലോപ്പ് മാറി. നൗ ദ വെലോസിറ്റി വിൽ ഇൻക്രീസ്. അപ്പൊ എത്രയാണോ വെലോസിറ്റി അതിന് വേണ്ടത് ടു ഹാവ് എ നോൺ സ്ലിറ്റിംഗ് നോൺ സ്കോറിംഗ് സ്റ്റെബിലിറ്റി, ആ രീതിയിലേക്ക് വെലോസിറ്റി ഇൻക്രീസ് ആവാൻ തുടങ്ങും. അപ്പൊ എത്രമാത്രം ഡെപ്പോസിഷൻ ആ വെലോസിറ്റി കൊണ്ട് നടക്കും, അത്രയും ഡെപ്പോസിഷൻസ് ഇവിടെ നടക്കുള്ളൂ. ബാക്കി എന്ത് ചെയ്യും? ആ വെലോസിറ്റി ദിസ് വിൽ ഫ്ലോ ഫ്ലോ ഇൻ എ സ്റ്റേബിൾ മാനർ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കേസിൽ, നെക്സ്റ്റ് സ്റ്റേജിൽ, ഇനീഷ്യലി ദ വെലോസിറ്റി വാസ് ലോ, ദെൻ ലേറ്റർ ഓൺ ആഫ്റ്റർ സിൽറ്റ് ഡെപ്പോസിഷൻ ഇൻ ദി അപ്പർ റീച്ചസ്, സിൽറ്റ് ഡെപ്പോസിഷൻ ഇൻ ദി അപ്പർ റീച്ചസ് ഇറ്റ് വിൽ അച്ചീവ് എ നോൺ സിൽറ്റിംഗ് വെലോസിറ്റി. ഓക്കെ, നോൺ സിൽറ്റിംഗ് വെലോസിറ്റിയിൽ അച്ചീവ് ചെയ്യും, എന്നിട്ട് അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ അത് മൂവ് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ളൊരു ചാനലിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെലോസിറ്റി നോൺ സിൽറ്റിംഗ് വെലോസിറ്റി ആയിരിക്കും, ഇതൊരു സ്റ്റേബിൾ ഫോമിലേക്ക് എത്തുകയും ചെയ്യും. പക്ഷെ ഒരിക്കലും ഈ വെലോസിറ്റി കാരണം ഇതിന്റെ സൈഡ്സ് സ്കൗറിംഗ് നടക്കില്ല. സ്കൗറിംഗ് വിൽ നോട്ട് ഒക്കർ ഇൻ സച്ച് ടൈപ്പ് ഓഫ് കനാൽസ്. അപ്പൊ ഇങ്ങനെ സ്കൗറിംഗ് നടക്കാതിരിക്കണമെങ്കിൽ ഈ കനാലിന്റെ സൈഡ്സ് അലൂവിയൽ ആയിരിക്കണം എന്നില്ല. അലുവിലാണെങ്കിൽ ഒബ്വിയസ്ലി ദർ വിൽ ബി സ്കൗറിംഗ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചാനലിൽ ഈ സൈഡ്സ് എന്തായിരിക്കാം? മേ ബി ഗ്രാസി ഓർ സം ക്ലേ സ്ട്രക്ചർ ഓർ വിച്ച് എവർ വിൽ നോട്ട് സ്കൗർ. അപ്പൊ അത്തരത്തിലുള്ള ഒരു റിജീമിലായിരിക്കും എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള ഒരു ഇനീഷ്യൽ റിജീം സിറ്റുവേഷൻ ഡെവലപ്പ് ചെയ്ത. സ്റ്റേജ് ഓഫ് ചാനൽ ദറ്റ് ഹാസ് ഫോംഡ് ഇറ്റ് സെക്ഷൻ ഓൺലി ആൻഡ് നെറ്റ് നോട്ട് സെക്യൂർഡ് ദ ലോഞ്ചിറ്റ്യൂഡൽ സ്ലോപ്പ്. അതായത് സെക്ഷൻ ഉണ്ട്, ലോഞ്ചിറ്റ്യൂഡൽ സ്ലോപ്പ് എന്താ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടില്ല. അപ്പൊ ആ ഫുള്ളി ഡെവലപ്ഡ് ആവുന്നവരെ എന്ത് ചെയ്യും? സിൽറ്റിംഗ് ഒക്കെ ചെയ്യും, അതിനുശേഷം സ്ലോപ്പ് ക്രിയേറ്റ് ചെയ്യും, വെലോസിറ്റി നോൺ സിൽറ്റിംഗ് വെലോസിറ്റിയിലേക്ക് അച്ചീവ് ചെയ്ത് പോകും. സോ at that moment non silting velocity achieve cheyum, pakshe it is not a true regime condition. ഇവിടെ ലേസീസ് തിയറി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സ്പെസിഫിക്കലി എന്തുകൊണ്ടാണ് ഇവിടെ സൈഡ്സ് സ്കൗറിംഗ് ചെയ്യുന്നില്ല, സൈഡ്സ് സ്കൗർ ചെയ്യുന്നില്ല എന്നതിന്റെ അർത്ഥം എന്താണ്? ദിസ് ഈസ് നോട്ട് അലൂവിയം, ദ ബാങ്ക്സ് ആർ നോട്ട് അലൂവിയം, ഇറ്റ് മേ ബി ഗ്രാസി ഓർ ക്ലേ ടൈപ്പ് സ്ട്രക്ചർ. സോ സിൻസ് ഇറ്റ് ഈസ് നോട്ട് എ ട്രൂ ഇറ്റ് ഈസ് നോട്ട് എൻ ഇൻകൊഹിറന്റ് അലൂവിയൽ കനാൽ, ലേസീസ് തിയറി കനോട്ട് ബി അപ്ലൈഡ് ഫോർ ആൻ ഇനീഷ്യൽ റിജീം ചാനൽ. അപ്പം നമ്മുടെ ഒരു ഒട്ടുമിക്ക കേസിലും നമ്മുടെ ഒരു റിവർ പാറ്റേൺ നോക്കിയില്ല. അപ്പർ റീച്ചസ് ഓഫ് ദ റിവർ, അപ്പർ റേഞ്ചസ് ഓഫ് ദ റിവർ, മൗണ്ടെയിൻ റേഞ്ചസ്, ഈ ഒരു റേഞ്ചിലൊക്കെ വരുന്ന കേസിൽ അവിടെ ഒരിക്കലും ഇൻകൊഹിറൻ അലൂവിയൽ സോയിൽ വരില്ല. അവിടെ വരുന്നത് ഏകദേശം ഈ ഒരു ഇനീഷ്യൽ റെജിം കണ്ടീഷൻസ് ആയിരിക്കും. അപ്പൊ ഇനീഷ്യൽ റെജിം കണ്ടീഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ലേസീസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എവിടെയാണ് നമുക്ക് റെജീം തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുക? നെക്സ്റ്റ് രണ്ട് സ്റ്റേജിൽ, നെക്സ്റ്റ് രണ്ട് റെജീംസിലും നമുക്ക് ലേസീസ് തിയറി അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ദ സെക്കൻഡ് വൺ, സെക്കൻഡ് റെജീം ചാനൽ ഈസ് ട്രൂ റെജീം ചാനൽ, ട്രൂ റെജീം ചാനൽ. സോ വോട്ട് യു മീൻ ബൈ എ ട്രൂ റെജീം ചാനൽ? ട്രൂ റെജീം ചാനൽ ഈസ് ദ ചാനൽ വിച്ച് വിൽ സാറ്റിസ്ഫൈ ദ ഫോളോയിങ് കണ്ടീഷൻ. അതായത് ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? First condition is discharge is constant. Second condition is flow is uniform. Third condition is silt charge is constant. Fourth condition is silt grade is constant. And fifth condition is the channel is flowing through incoherent alluvium. So, ഒരു ചാനൽ ട്രൂ റെജീമിലാണെന്ന് പറയണമെങ്കിൽ the channel should be neither silting nor scouring. Neither silting nor scouring. അപ്പം അതെന്തായാലും സംഭവിച്ചിരിക്കണം. അപ്പൊ ഇത് ഒരു ചാനലിൽ സംഭവിക്കണമെങ്കിൽ എപ്പോഴും ഒരു ചാനലിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ത്രൂ ഔട്ട് എ കനാൽ ഉണ്ടാവണമെങ്കിൽ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദീസ് കണ്ടീഷൻസ്. അതായത് ഡിസ്ചാർജ് കോൺസ്റ്റന്റ് ആവണം, ഫ്ലോ യൂണിഫോം ആവണം, നമ്മൾ ക്യാരി ചെയ്യുന്ന ആ കനാലിൽ ക്യാരി ചെയ്യുന്ന സിൽറ്റ് ചാർജും സിൽറ്റ് ഗ്രേഡും ടൈപ്പ് ഓഫ് ലോഡ് ട്രാൻസ്പോർട്ടഡും അതിൻ്റെ ഗ്രഡേഷനും എല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കണം. പിന്നെ ഇതെന്തായിരിക്കണം? ഒരു ഇൻകൊഹിറൻ്റ് അലൂവിയൽ സോയിലിൽ ആയിക്കോട്ടെ പാസ് ചെയ്യണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചാനലിലാണെങ്കിൽ മാത്രമേ ഒരു ട്രൂ റിജീം അച്ചീവ് ചെയ്യുന്നുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇൻ പ്രാക്ടീസ് ഓൾ ദീസ് കണ്ടീഷൻസ് ടുഗദർ വിൽ നോട്ട് ബി സാറ്റിസ്ഫൈഡ്. അപ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് ഈ ഒരു ട്രൂ റെജീം സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല, നിലവിൽ ട്രൂ റെജീം നമുക്ക് പ്രാക്ടിക്കലി ഇൻസ്റ്റന്റേനിയസ്ലി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ട്രൂ റെജീമിന്റെ കേസിലും ലേസീസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് പ്രാക്ടിക്കലി ലേസീസ് തിയറം എവിടെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക? ഫൈനൽ റെജീമിൽ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പൊ ത്രീ ടൈപ്സ് ഓഫ് റെജീം ഉണ്ട്: ഇനീഷ്യൽ റെജീം, ട്രൂ റെജീം ആൻഡ് ഫൈനൽ റെജീം. ഇനീഷ്യൽ റെജീം ഒരു നോൺ അലൂവിയൽ
സോയിൽ ആയതുകൊണ്ട് തന്നെ അതിൽ ലെയ്സിസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കേസ് ട്രൂ റെജീം ആണെങ്കിൽ ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഇംപോസിബിൾ, സോ അവിടെയും നമുക്ക് ലെയ്സിസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തെ കേസ് ആയ ഫൈനൽ റെജീമിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലെയ്സിസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഇനീഷ്യൽ റെജീം എന്താണെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇനീഷ്യൽ റെജീമിൻ്റെ കേസിൽ അതിൽ സ്ലോപ്പ് ഡെവലപ്പ് ആവുന്നുണ്ട്, സൈഡ്സിൽ സ്കോറിംഗ് ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒരു ഫൈനൽ റെജീം ആണെങ്കിൽ സപ്പോസ് ആ ചാനൽ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുവാണ്, ആ ചാനലിൽ യാതൊരു തരത്തിലും ഇതിൻ്റെ പെറ്റഡ് പെരിമീറ്റർ കംപ്ലീറ്റ്ലി ഒരു റെസിസ്റ്റൻസും ഈ ഒരു ഇൻകൊഹറൻറ്റ് അലൂവിയൽ സോയിൽ ആണെങ്കിൽ ഒബ്വിയസ്ലി അതിനെ അഫക്റ്റ് ചെയ്യില്ല അധികമായിട്ട്. അതേസമയം ചാനലിന് സ്വന്തമായിട്ട് തന്നെ അതിൻ്റെ എല്ലാ പാരാമീറ്റേഴ്സും വേരി ചെയ്യാനൊരു കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ, ഓൾ വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് പെരിമീറ്റർ ഡെപ്ത് സ്ലോപ്പ് ഇതെല്ലാം ചേഞ്ച് ചെയ്യാൻ അതിന് പറ്റുന്നുണ്ടെങ്കിൽ, ആൻഡ് ഇവൻച്വലി അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ട് അതൊരു പെർമനൻറ്റ് സ്റ്റെബിലിറ്റിയിലേക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, ബേസ്ഡ് ഓൺ ദി അക്കോർഡിംഗ് ടു ഇറ്റ്സ് ഡിസ്ചാർജ് ആൻഡ് സിൽറ്റ് ഗ്രേഡ്, ഓരോ ഡിസ്ചാർജിനും സിൽറ്റ് ഗ്രേഡിനും അനുസരിച്ചിട്ട് അതിൻ്റെ എല്ലാ വേരിയബിൾസും പെരിമീറ്റർ ഡെപ്ത് സ്ലോപ്പ് ഇതിനെല്ലാം അതിന് സ്വയം തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വിത്തൗട്ട് മച്ച് റെസിസ്റ്റൻസ് ഫ്രം ഇറ്റ്സ് സൈഡ്സ്, അത്തരം റെജീംസിന് അല്ലെങ്കിൽ അത്തരം പെർമനൻറ്റ് സ്റ്റെബിലിറ്റിയിലേക്ക് എത്തുന്ന റെജീംസിന് നമുക്ക് എന്ത് പറയാം, ഫൈനൽ റെജീംസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ദ പോർഷൻസ് വിൽ ബി അഫക്റ്റഡ് ബട്ട് ഇറ്റ് വിൽ നോട്ട് ബി ഹാവിംഗ് മച്ച് റെസിസ്റ്റൻസ് ഫ്രം ഇറ്റ് സൈഡ്സ്. ഇൻകൊഹറൻറ്റ് സോയിൽ, അലൂവിയൽ സോയിലിന് ഇറ്റ് വിൽ ബി ഏബിൾ ടു മൂവ് ഫോർവേഡ് ആൻഡ് അഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് ടു എ പെർമനൻറ്റ് സ്റ്റെബിലിറ്റി. അത്തരം ചാനൽസിന്, പെർമനൻറ്റ് സ്റ്റെബിലിറ്റിയിലേക്ക് എത്തുന്ന അത്തരം ചാനൽസിന് നമ്മൾ ഫൈനൽ റെജീം ചാനൽസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ മോസ്റ്റ്ലി ഓൾ അലൂവിയൽ പ്ലെയിൻ അല്ലെങ്കിൽ റിവർ ഇൻ അലൂവിയൽ പ്ലെയിൻസ്, ആ സെൻട്രൽ പോർഷൻ തൊട്ടിട്ട് പ്ലെയിൻ ഏരിയയിലേക്ക് വരുന്ന പോർഷനിലുള്ള റിവറിനെ ഒക്കെ നമുക്ക് എന്ത് പറയാം, ഫൈനൽ റെജീം ചാനൽസിലേക്ക് പറയാം വൺസ് ഇറ്റ് അറ്റെയിൻസ് ദി പെർമനൻറ്റ് സ്റ്റെബിലിറ്റി. സോ അവർ ലേസീസ് തിയറി ഓർ ദ റെജീം തിയറി ക്യാൻ ബി അപ്ലിക്കബിൾ ഫോർ സച്ച് സിറ്റുവേഷൻസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫൈനൽ റെജീം സിറ്റുവേഷനിലുള്ള അനാലിസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ റെജീം തിയറി ലേസീസ് തിയറി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്വയം ചേഞ്ചസ് പാരാമീറ്റേഴ്സിൽ ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന ചാനൽസിനെ, അതിൻ്റെ വേരിയബിൾസിനെ അതിന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചാനൽസ്, ബേസിക്കലി ഇറ്റ് വിൽ ഫോം എ സെമി എലിപ്റ്റിക്കൽ ഷേപ്പ്. ഒരു കോസർ പാർട്ടിക്കിൾസ് ആണെങ്കിൽ ഇറ്റ് വിൽ ഹാവ് എ ചാനൽ സെക്ഷൻ ലൈക്ക് സെമി എലിപ്റ്റിക്കൽ ലൈക്ക് ദിസ് കോസർ പാർട്ടിക്കിൾ. അപ്പൊ ചാനല് വൈഡായിരിക്കും, ഡെപ്ത് കുറവായിരിക്കും. ഓക്കെ, ചാനല് വൈഡായിരിക്കും, ഡെപ്ത് കുറവായിരിക്കും, ഷാലോ ഡെപ്ത് ആയിരിക്കും. നേരെ മറിച്ച് ഒരു കോസ് മച്ച് ഒരു മീഡിയം പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഫൈനർ പാർട്ടിക്കിൾസിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതിൽ കൂടുതലിലേക്ക് പോകുമ്പോഴേക്കും ഫൈനർ സിൽറ്റ് മെറ്റീരിയലിലേക്ക് ആകുമ്പോഴേക്കും അതിൻ്റെ മെറ്റീരിയൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ലെറ്റ് മീ ചേഞ്ച് ദ കളർ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഡെപ്ത് കൂടി അല്ലേ, ഡെപ്ത് കൂടി. അപ്പൊ ചാനൽ ഷേപ്പ് ഓൾമോസ്റ്റ് ഒരു സെമി സർക്കുലർ ഷേപ്പിലേക്ക് വരും. അപ്പൊ സെമി എലിപ്റ്റിക്കൽ സെക്ഷൻ ആയിരിക്കും ഓൾമോസ്റ്റ്. അപ്പൊ കോസർ മെറ്റീരിയൽ ആണെങ്കിൽ വൈഡൻ സെക്ഷൻ ആയിരിക്കും, ഡെപ്ത് കുറവായിരിക്കും. ഫൈനർ പാർട്ടിക്കിൾസ് ആയിരിക്കുമെങ്കിൽ നാരോ സെക്ഷൻ ആയിരിക്കും, ഡെപ്ത് കൂടുതലായിരിക്കും. സോ ദിസ് ഈസ് ഹൗ എ ചാനൽ ബിഹേവ്സ് ഇൻ എ ഫൈനൽ റെജീം പോഷൻ. ഓക്കെ, ഇനി നമുക്ക് കെന്നഡീസ് തിയറം യൂസ് ചെയ്ത് പ്രോബ്ലം ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ലേസീസ് തിയറം ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യണം, അല്ലെങ്കിൽ കനാൽസ് ഡിസൈൻ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ലേസീസ് കുറച്ച് റെജീം ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് വി വിൽ സീ ദ ബേസിക് റെജീം ഇക്വേഷൻസ്. ആ റെജീം ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ജനറലി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുന്നതേ ഉള്ളൂ. നമ്മൾ സ്പെസിഫിക്കലി ഡിസൈൻ പ്രൊസീജിയറിലേക്ക് പോകുമ്പോൾ ആ ബേസിക് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യുക. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് യു ഹാവ് ടു ഫോക്കസ് മോർ ഓൺ ദോസ് ഡെവലപ്ഡ് ഇക്വേഷൻസ്. കാരണം ആ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എന്ത് വേണ്ടത്, പ്രോബ്ലംസ് ചെയ്യേണ്ടത്. മിക്കവാറും കേസിൽ യൂണിവേഴ്സിറ്റി
എക്സാമിൽ പ്രോബ്ലംസ് ആണ് കൂടുതലായിട്ടും ചോദിക്കുക. എക്സ്പ്ലെയിൻ ലേസിസ് തിയറി വരാം, അല്ലെങ്കിൽ കമ്പയർ ലേസിസ് തിയറി ആൻഡ് കെന്നഡീസ് തിയറി വരാം. പിന്നെ വരുന്നത് ഏതാണ്, ലേസിസ് യൂസ് തിയറം യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്യാൻ, കനാൽ ഡിസൈൻ ചെയ്യാനാണ് വരിക. അപ്പോൾ ആ ഡിസൈൻ സ്റ്റേജിലുള്ള ഇക്വേഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നന്നായിട്ട് ഓർത്ത് ഇരിക്കേണ്ടതാണ്. ഓക്കെ, സോ ഫസ്റ്റ് വി വിൽ സീ ദ ബേസിക് ഇക്വേഷൻസ് ഓഫ് എ റെജീം ചാനൽ. അപ്പം റെജീംസ് ഇക്വേഷൻ, ലേസിസ് റെജീംസ് ഇക്വേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്ന മൂന്ന് ഇക്വേഷൻസ്. ഒന്നാമത്തെ ഇക്വേഷൻ വി ഈക്വൽ ടു റൂട്ട് ഓഫ് 2/5 F R, where F is silt factor and R is hydraulic radius, V velocity. Okay, or the equation engane ezhuda, V square is equal to 4/25 F R, right? Sorry, V raised, let me rewrite this equation. V raised to 4, let me write it so that it will be okay. V raised to 4 equal to 4/25 F R F square R square. அது இல்லங்கில நமக்கு இந்த V square is equal to 2/5 F R. ഈ രീതിയിലൊക്കെ നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറയാൻ കാരണം ഈ ഇക്വേഷനിൽ നിന്നാണ് ഇനി അങ്ങോട്ട് ഓരോ ഇക്വേഷനും ഡെവലപ്പ് ചെയ്ത് പോവുക. അപ്പോൾ ഈ ഓരോ ഇക്വേഷൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് നമ്മൾ പറയില്ല. ഡിസൈൻ പ്രൊസീജിയറിലേക്ക് വേണ്ടിയിട്ട് ഇക്വേഷനെ കൺവേർട്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ കൺവേർഷന് വേണ്ടി ഒരു പക്ഷേ നിങ്ങൾ V raised to 4 ഒക്കെ ചെയ്ത് നോക്കിയിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ഫൈനൽ ഇക്വേഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് അറിയേണ്ടവർക്ക് അങ്ങനെ ചെയ്ത് നോക്കി കണ്ടുപിടിക്കാം. അതല്ലാതെ നമ്മളിപ്പോൾ ഈ ബേസിക് ഇക്വേഷൻ പറഞ്ഞതിന് ശേഷം ഡിസൈൻ പ്രൊസീജിയറിലേക്ക് വേണ്ട ഫൈനൽ ഇക്വേഷൻസ് മാത്രമേ പറയുള്ളൂ. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ ഫോർ വെലോസിറ്റി. അപ്പോൾ ഇവിടെ നോക്കും, നമ്മുടെ വെലോസിറ്റിയും സിൽറ്റ് ഫാക്ടറും തമ്മിലുള്ള റിലേഷനും ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സിൽറ്റ് ഗ്രേഡിന്റെ ഇമ്പോർട്ടൻസ് അപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും. അതേസമയം വെലോസിറ്റിയും ഹൈഡ്രോളിക് റേഡിയസ്, ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറയുമ്പോൾ വെറ്റഡ് പെരിമീറ്റർ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള ഇക്വേഷനുമായി. അപ്പോൾ വെറ്റഡ് പെരിമീറ്ററിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും ഇക്വേഷൻ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നേരെ മറിച്ച് കെന്നഡീസിൽ ഇതില്ല, ഡയറക്ട്ലി ഡിപെൻഡ്സ് അപ്പോൺ ദ ഡെപ്ത്. വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി ആണ്. ഇവിടെ വി ഈസ് ഇൻ റിലേഷൻ വിത്ത് എഫ് ആൻഡ് ആർ. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്, എ എഫ് സ്ക്വയർ ഈസ് ഇക്വൽ ടു 140 V raised to 5. അതായത് ഏരിയയും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഏരിയയും സിൽറ്റ് ഫാക്ടറും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് സെക്കൻഡ് കേസിൽ. എ എഫ് സ്ക്വയർ ഇക്വൽ ടു 140 V raised to 5. ഇനി മൂന്നാമത്തേത്, നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ അറിയാം, മാനിങ്സ് ഫോർമുല. കെന്നഡീസ് ഇക്വേഷനിൽ, കുട്ടോസ് ഇക്വേഷൻ അല്ലെങ്കിൽ ചെസീസ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്ത്. അതും അല്ലെങ്കിൽ മാനിങ്സ് ഫോർമുല യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് 1/n R raised to 2/3 S raised to half. അപ്പോൾ പക്ഷേ ഒരു നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരാളാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ എൻ വാല്യൂ കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ എൻ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്, അതിന് പിറകെ നടക്കേണ്ടത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള ഒരു ഇക്വേഷനാണ് ലേസിസ് ഫ്ലോ ഇക്വേഷൻ. ലേസിസ് ഫ്ലോ ഇക്വേഷൻ ഇസ് ഇക്വൾ ടു V ഇസ് ഇക്വൾ ടു 10.8 R raised to 2/3 S raised to 1/3. അപ്പോൾ ഇവിടെ ലേസി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ഈ റുഗോസിറ്റി കോയിഫിഷ്യൻറ്റും സ്ലോ എഫക്റ്റും ഒക്കെ വരുന്ന രീതിയിലാണ്, അതിൻ്റെ ഇമ്പാക്റ്റ് ഒക്കെ കംപ്ലീറ്റ്ലി ഹൈഡ്രോളിക് റേഡിയസിലും സ്ലോപ്പിലും ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ഈ റിഗോസിറ്റി കോഫിഷ്യന്റിനെ പ്രത്യേകിച്ച് എടുത്ത് നോക്കിയിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഇക്വേഷൻ യൂസ് ചെയ്യാന്നാണ് പറയുന്നത്. സോ വി ഇസ് ഇക്വൽ ടു 10.8 ആർ റേസ് ടു 2/3 എസ് റേസ് ടു 1/3. അപ്പോൾ ഒരു എൻ വാല്യൂ എന്താണ്, ഒരു ചാനലിന്റെ എൻ വാല്യൂ എന്താണെന്ന് അറിയാത്ത ഒരാൾക്ക് നിങ്ങൾക്ക് ഒരു ഇൻകൊഹറന്റ് അലൂവിയൽ സോയിലാണ് നമ്മുടെ തിയറം അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഡയറക്ട്ലി ഹി ക്യാൻ യൂസ് ദിസ് ഫോർമുല ഫോർ ദി സെയിം. അപ്പോൾ ദീസ് ആർ ദ ത്രീ ബേസിക് ഫണ്ടമെന്റൽ ഇക്വേഷൻ ഓഫ് എ ലേസിസ് റെജീം തിയറം. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് ലെറ്റ് അസ് സി ഹൗ വി വിൽ ഡിസൈൻ എ കനാൽ. വാട്ട് ആർ ദ ബേസിക് സ്റ്റെപ്പ് ഓർ പ്രൊസീജിയർ ടു ഡിസൈൻ എ കനാൽ? സോ നമ്മൾ ലേസിസ് ചാനൽ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു 7 സ്റ്റെപ്പായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം ഏറ്റവും ആദ്യം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽറ്റ് ഫാക്ടർ. സിൽറ്റ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യണം. സിൽറ്റ് ഫാക്ടർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതിന് ഇക്വേഷൻ ഉണ്ടെന്ന് പറഞ്ഞു, സിൽറ്റ് ഗ്രേഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഉണ്ട് പറഞ്ഞു. എഫ് ഇസ് ഇക്വൽ ടു 1.76 ഇൻറ്റു റൂട്ട് ഡി എം എം. എഫ് എന്താണ്? എഫ് ഇസ് സിൽറ്റ് ഫാക്ടർ. ഡി എം എം എന്താണ്? ഡി എം എം ഇസ് ആവറേജ് പാർട്ടിക്കിൾ സൈസ് ഇൻ എം എം. ഓക്കെ, അപ്പോൾ സിൽറ്റ് ഫാക്ടർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് വെലോസിറ്റിയാണ്. സോ ഫോർ കാൽക്കുലേറ്റിംഗ് വെലോസിറ്റി, നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ
അറിയാം നമ്മൾ ഏത് ഇക്വേഷനാണ് എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു ക്യു എഫ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 140 ഹോൾ പവർ 1/6. ഇത് നേരത്തെ നമ്മൾ റെജീം ഫ്ലോ ഇക്വേഷനിൽ നമ്മൾ ഇക്വേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, അതായത് 140 വി റേസ് ടു 5 ഈസ് ഈക്വൽ ടു എ എഫ് സ്ക്വയറിന് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ എ എഫ് സ്ക്വയർ ഈക്വൽ ടു 140 വി റേസ് ടു 5 എന്ന് ഈ ഏരിയ ഇൻറ്റു വെലോസിറ്റി രണ്ട് സൈഡിലും വെലോസിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഏരിയ ഇൻറ്റു വെലോസിറ്റി ഡിസ്ചാർജ് കിട്ടും. സോ ക്യൂ എഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 140 വി റേസ് ടു 6 കിട്ടും. അതാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്ത് ഈ ഇക്വേഷനിലേക്ക് എടുത്തിരിക്കുന്നത്. വി ഈസ് ഈക്വൽ ടു ക്യൂ എഫ് സ്ക്വയർ ബൈ 140 ഹോൾ പവർ 1/6. ഇനി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്, അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പായി ഫസ്റ്റ് നമ്മൾ സിൽറ്റ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്തു, അതിനുശേഷം നമ്മൾ ആ സിൽറ്റ് ഫാക്ടർ എന്തിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമുക്ക് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സിൽറ്റ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വെലോസിറ്റി കണ്ടുപിടിച്ചു. ഇനി തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് അല്ലെങ്കിൽ ഹൈഡ്രോളിക് റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഹൈഡ്രോളിക് റേഡിയസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഹൈഡ്രോളിക് മീൻ ഡെപ്ത് അല്ലെങ്കിൽ ഹൈഡ്രോളിക് റേഡിയസ് ആർ ഈസ് ഈക്വൽ ടു 5/2 വി സ്ക്വയർ ബൈ എഫ്. 5/2 വി സ്ക്വയർ ബൈ എഫ്, ഇതും നമ്മൾ ബേസിക് ഇക്വേഷനിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. ഇനി നാലാമത്, വൺസ് നമ്മൾ ഈ ഇത്രയും കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഡിറ്റർമിൻ ദി ഏരിയ. ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം, ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഏരിയ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി, കാരണം എന്താ, ഡിസ്ചാർജ് ഈസ് ഈക്വൾ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം ഓട്ടോമാറ്റിക്കലി ഗോ ഫോർ വെറ്റഡ് പെരിമീറ്റർ. അപ്പോൾ വെറ്റഡ് പെരിമീറ്ററിനുള്ള ഇക്വേഷൻ ഏതാണ്, വെറ്റഡ് പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു 4.75√Q. അപ്പോൾ ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ് വിഡ്ത്തും ഡെപ്തും ആണ്. അതായത് ചാനലിൻ്റെ ബെഡ് വിഡ്ത്തും ഡെപ്തും ആണ്, ബി ആൻഡ് ഡി ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാം, ചാനലിൻ്റെ ബെഡ് വിഡ്ത്തും ഡെപ്തും കണ്ടുപിടിക്കുക. എങ്ങനെ ഇത് കണ്ടുപിടിക്കുക, സോ ഫോർ ദാറ്റ് യു ക്യാൻ യൂസ് ഡിഫറെൻറ്റ് ഇക്വേഷൻസ്. ലൈക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന ബേസിക് സ്റ്റാർട്ടിങ് ഇക്വേഷൻ ഇതാണ്, ഏരിയ ഈസ് ഈക്വൽ ടു ഫോർ എ ട്രപീസോയ്ഡൽ സെക്ഷൻ ആണ് അല്ലേ, ബി ഡി പ്ലസ് സെഡ് ഡി സ്ക്വയർ ആണ്. അപ്പോൾ സെഡ് ഡി സ്ക്വയറിന് പകരം ഞാനിവിടെ കൊടുക്കുന്നത് 0.5 d² ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന സൈഡ് സ്ലോപ്പ്, ഈസ് 1/2. സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മളിവിടെ ഒരു റെജീം ചാനലിനും ബെസ്റ്റ് എക്കണോമിക്കൽ സ്ലോപ്പ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഏതാണ്, 1/2 എടുക്കുന്നതുകൊണ്ട് തന്നെ ഏരിയ എങ്ങനെ കൊടുക്കാം, ബി ഡി പ്ലസ് 1/2 d². അതേപോലെ പെരിമീറ്റർ എന്ത് കൊടുക്കാം, ബി പ്ലസ് ഡി ഇൻറ്റു 1+z² പകരം ഡി ഇൻറ്റു 1+z² 1+2² പകരം ഇവിടെ 1+z² പകരം ഞാൻ ഇവിടെ കൊടുക്കുന്നത് 5. അപ്പോൾ ഡയറക്റ്റ്ലി ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇതിനെ വീണ്ടും റീഅറേഞ്ച് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ് നമ്മളിവിടെ ഫൈനലി യൂസ് ചെയ്യുന്നത്, കാരണം ഓരോ തവണ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡയറക്റ്റ്ലി നമുക്ക് ഈ ഒരു ഇക്വേഷൻ എടുത്താൽ മതി. ബി ഈസ് ഈക്വൽ ടു പി മൈനസ് 2.236 ഡി, ആൻഡ് ഡി ഈസ് ഈക്വൽ ടു പി മൈനസ് റൂട്ട് ഓഫ് പി സ്ക്വയർ മൈനസ് 6.944a ഹോൾ ഡിവൈഡഡ് ബൈ 3.472. ഈ ഇക്വേഷൻ ഡയറക്റ്റ്ലി യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് ഓർമ്മ കിട്ടുന്നില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബേസിക് ഇക്വേഷനിൽ നിന്നൊന്നും എന്ത് ചെയ്യാം, ബിയും ഡിയും കണ്ടുപിടിക്കാം. കാരണം ഓൾറെഡി നമുക്ക് ഏരിയ അറിയാം, ഓൾറെഡി നമുക്ക് പെരിമീറ്റർ അറിയാം. ആ അപ്പോൾ ഈ ഒന്നിക്കൽ ഈ സിംപ്ലിഫൈഡ് ഇക്വേഷൻ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ കൺവേർട്ടഡ് ഇക്വേഷൻ യൂസ് ചെയ്യുക. ഏത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇനി ഇത് ചെയ്തത് ശരിയാണോ എന്ന് അറിയാം, നമുക്ക് ഏരിയയും പെരിമീറ്ററും അറിയാം അല്ലേ. ഏരിയയും പെരിമീറ്ററും അറിയാമെങ്കിൽ ഹൈഡ്രോളിക് റേഡിയസ് ആർ ഈക്വൽ ടു എ ബൈ പി ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. നമ്മൾ നേരത്തെ ആർ ഈക്വൽ ടു 5/2 ഇൻറ്റു വി സ്ക്വയർ ബൈ എഫിൽ ചെയ്ത് നോക്കിയിട്ട് ആറ് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. അതേപോലെ തന്നെ കിട്ടിയ ഏരിയയും പെരിമീറ്ററും വഴി ഒന്ന് ആറ് കണ്ടുപിടിച്ച് നോക്കാം. നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊന്ന് കൗണ്ടർ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 6th സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ കെന്നഡീസ് തിയറത്തിൽ നിന്ന് രസീസ് തിയറത്തിന് വ്യത്യസ്തമാകുന്നത്. ദേ ഹാവ് എ സ്പെഷ്യൽ ഇക്വേഷൻ ഫോർ സ്ലോപ്പ് ഓൾസോ. അപ്പോൾ ആ സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോപ്പ് എസ് ഈസ് ഈക്വൽ ടു
f raised to 5 by 3 whole divided by 3340 cube power 1 by 6. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം ഒരു ലേസിസ് തിയറത്തിൻ്റെ ഒരു കനാല് ഡിസൈൻ ചെയ്യാൻ. സോ വൺസ് അഗെയിൻ ലേസിസ് ചാനൽ ഡിസൈനിൽ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ട സിൽറ്റ് ഫാക്ടറാണ് വി ഈക്വൽ സോറി എഫ് ഈക്വൽ ടു 1.76 ഇന്നർ റൂട്ട് ഓഫ് ഡി. ദെൻ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക വി ഈക്വൽ ടു ക്യൂ എഫ് സ്ക്വയർ ബൈ 140 ഹോൾ പവർ 1/6. അതിനുശേഷം ഹൈഡ്രോളിക് റേഡിയസ് ആർ ഈക്വൽ ടു 5/2 വി സ്ക്വയർ ബൈ എഫ് ചെയ്യുക. അതിനുശേഷം ഏരിയ കണ്ടുപിടിക്കുക ഏരിയ ഈക്വൽ ടു ക്യൂ ബൈ വി. ദെൻ വെറ്റഡ് പെരിമീറ്റർ കണ്ടുപിടിക്കുക പി ഈക്വൽ ടു 4.75 റൂട്ട് ക്യൂ. ഓക്കെ 4.75 റൂട്ട് ക്യൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ബിയും ഡിയും കണ്ടുപിടിക്കുക. ബിയും ഡിയും ഐദർ യൂസ് ദിസ് ഇക്വേഷൻ ഓർ ബേസിക് ഇക്വേഷൻ ഏരിയ ഈസ് ഈക്വൽ ടു ബി ഡി പ്ലസ് ഡി സ്ക്വയർ ബൈ 2 എന്നുള്ള ഇക്വേഷനും പി പെരിമീറ്റർ ഈസ് ഈക്വൽ ടു ബി പ്ലസ് ഡി റൂട്ട് 5 എന്നുള്ള ഇക്വേഷനും യൂസ് ചെയ്യുക. ഇനി ലാസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കുക. സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്താണ് എഫ് പവർ 5/3 ഹോൾ ഡിവൈഡഡ് ബൈ 3340 ക്യൂബ് പവർ 1/6. അപ്പം ഇത്രയും ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. ഈ ഇക്വേഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ഡിസൈൻ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഈ വീഡിയോ ഒരു ലെങ്തി വീഡിയോ ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസൈൻ പ്രോബ്ലവും ചെയ്യാം കമ്പാരിസൺ ഓഫ് കെന്നഡീസ് ആൻഡ് ലേസിസ് തിയറവും ചെയ്യാം.